അയ്യോ അയ്യോ എന്റെ കോഴി, അയ്യോ എന്റെ കോഴികൾ കാണാനില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന മച്ചാന്റെ ക്യാപ്റ്റൻസിക്ക് ഒരു ആട്ടവും കോട്ടവും ഉണ്ടോന്നൊരു സംശയമുണ്ട്. മാത്രമല്ല ആ ഗൗരിക്കും ഒരു ആട്ടവും കോട്ടവും ഉണ്ടോന്നൊരു സംശയമുണ്ട്. നീ ചുമ്മാ മച്ചാനെ വിഷമിപ്പിക്കല്ലേ, അത് സംശയമൊന്നല്ല, സത്യമല്ലേ? ആ മച്ചൻ തോന്നും ഞാൻ തന്നോ, അവൻ പെണ്ണും കൊണ്ട് പോവും. ഒരുത്തിനെ ഇവിടെ ആളാകാൻ ഞാൻ സമ്മതിക്കില്ലടാ. അയ്യോ എന്റെ കോഴി. അയ്യോ കോഴി ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലല്ലോ അത് തന്റെ കോഴിയാണ്. എന്റെ വയറ്റിപ്പിഴപ്പാടെന്തെങ്കിലും കഴിക്കണത്, എനിക്കതിന് കാശ് ഇടണം. കാശാ? കോഴി കാശും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തേ കാണിച്ച്? ഇവന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, ആ കോഴിയുടെ കാശ് കൊടുത്തേ. എന്ത് കാശ്? ചാവാണ്ട് പോടാ. തെറ്റ് ചെയ്തിട്ട് പോക്കൃത്തരം കാണിക്കുന്നതാ, കാശ് കൊടുറ. കാശ് കൊടുത്തില്ലെങ്കിൽ താനിതിൽ ഇടപെടണ്ട, ഇത് ഇവര് തമ്മിലുള്ള പ്രശ്നമാ. ഇവര് തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ നീ എന്തിനാ ഇടപെടുന്നത്? അത് പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാ? ആ തെറ്റാണ്, അതിന് മക്കള് പോ. ഇല്ല, ആ കാശ് വാങ്ങി കൊടുത്തിട്ട് ഞാൻ പോകൂ. നീ കാശും കൊണ്ടേ പോകൂ. അല്ല ഇനി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നീ എന്ത് ചെയ്യടാ, നീ എന്ത് ചെയ്യടാ, വരടാ. എന്ത് വെറുതെ ചെറിയ പ്രശ്നം വലുതാക്കണ്ട. വലുതാക്കിയാ നീ എന്ത് ചെയ്യടാ. നിങ്ങൾക്ക് സ്പോർട്സ് കോളേജിലെ കുട്ടികളാണെന്ന് പറഞ്ഞ് നടക്കാൻ നിങ്ങൾ തമ്മിൽ വാശിയോ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഇങ്ങനെ തമ്മിൽ തല്ലിയല്ല, പരസ്പരം മത്സരിച്ച് കഴിവ് തെളിയിച്ചിട്ടാണ്. അല്ലാതെ സാധാരണ കോളേജിലെ കുട്ടികളെ പോലെ വഴക്കൂടാനാണെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താ ഒന്നും മിണ്ടാത്തത്? സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത പാപ്പരാസികള്. ഞാൻ ഇവിടെ ചാർജ് എടുത്തിട്ട് 10 വർഷത്തിനുള്ളിൽ ആദ്യത്തെ സംഭവമായത്. ആ നിലയ്ക്ക് ശിക്ഷ നൽകാതിരിക്കാൻ എനിക്ക് കഴിയില്ല. Don't leave that. It should be a warning for other students too. Yes, sir. So, ഇതിനുള്ള ശിക്ഷയായിട്ട് 1000 രൂപ ഫൈൻ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഈടാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഈ തുക അടയ്ക്കാത്ത പക്ഷം കോളേജ് ഗ്രൗണ്ടിന് ചുറ്റും 50 പ്രാവശ്യം ഓടണം. ഓട്ടം പൂർത്തിയാക്കാത്ത പക്ഷവും ഈ തുക അടയ്ക്കേണ്ടതായി വരും. Understand? ഇവയിൽ ഏതെങ്കിലും ഒന്നിന് വിധേയരാവാതെ ഇനി രണ്ടുപേരും ക്ലാസ്സിൽ കയറണ്ട. Okay? You can go now. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 400 മീറ്റർ അല്ലേ? അപ്പൊ 50 റൗണ്ട് ആവുമ്പോൾ 20 കിലോമീറ്റർ വരില്ലേ? 20 കിലോമീറ്ററോ? ഓ മൈ ഗോഡ്, അതിലും ഭേദം 1000 രൂപ അടയ്ക്കുന്നതാ. ടിനു ഫൈൻ അടക്കം പോയി കഴിഞ്ഞു.
സോറി, ഒന്ന് മറന്നു, ഒന്ന് മറന്നു ചേട്ടാ. അവനാണ് ആൺകുട്ടി, പക്ഷേ ഓടി തീർക്കോ. തീർന്നാലും ഇല്ലെങ്കിലും അവൻ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഐ റെസ്പെക്ട് ഹിം. ഇന്നത്തെ സംഭവം അത്ര നിസ്സാരമായി കണ്ടുകൂടാ. 20 കിലോമീറ്റർ ഓടുക, അതും ലാസ്റ്റ് റൗണ്ട് അവിശ്വസനീയമായ വേഗത്തിൽ ഓടിത്തീർക്കുക, ഇറ്റ് ഈസ് സംതിങ് ഇൻക്രെഡിബിൾ. എനിക്ക് തോന്നുന്നത് ഈ വർഷത്തെ സൗത്ത് സോൺ മീറ്റിൽ നമ്മുടെ കോളേജിന് വേണ്ടി പലതും നേടിത്തരാൻ അർജുന് കഴിയുമെന്ന്. ഏതൊക്കെയാണ് അതിന്റെ ഐറ്റംസ്? 100, 200 ഓട്ടം, 4x400 റിലേ, പിന്നെ ഹൈ ജമ്പ്. എന്റെ അഭിപ്രായത്തിൽ ഹൈ ജമ്പിനേക്കാളും കൂടുതൽ അർജുൻ ഷൈൻ ചെയ്യാൻ പോകുന്നത് ഓട്ടത്തിലാ. എന്തായാലും എനിക്കെന്തോ വല്ലാത്ത പ്രതീക്ഷ തോന്നുന്നു. ഇപ്രാവശ്യത്തെങ്കിലും ചാമ്പ്യൻഷിപ്പ് നമുക്ക് തന്നെ കിട്ടുമെന്നൊരു തോന്നൽ. എന്താ കുഞ്ഞവരാൻ സാറിനൊരു ചിരി? നമുക്ക് കപ്പ് കിട്ടുന്ന കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ. അത് കപ്പ് കിട്ടിയതിന് ശേഷം പോലെ അപ്പോഴും ചിരിക്കാം.
ഞാൻ ഇത്തിരി നേരത്തെ ചിരിച്ചാൽ അങ്ങനെ തന്നെ ഛേദം. സ്പോർട്സ് സാറിന് ചിരിക്കാൻ മേലേ. പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് താൻ അവിടെ കറങ്ങി നടക്കണോ? ഞാൻ ഇത്തിരി യൂറിൻ പാസ് ചെയ്യാൻ പോയ സാർ. അതിനും പ്രാക്ടീസ് വേണോ? എപ്പോഴെപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തനിക്ക് എന്നാ അവിടെ കുഴപ്പം? എന്റെ യൂട്രസ് എന്തോ കംപ്ലൈന്റ് ആണ്. ഓ ഐ എം സോറി, അതാണോ? എന്നാ പോയി ഒഴിച്ചോ. അവൻ എന്റെ പ്രസവിക്കോ ഇവിടെ. സാറേ, ഹാമർ വരുന്നു, പിടിച്ചോ. ഞങ്ങൾ കാലു മാറിയിട്ടോ, ഇപ്പൊ ഞങ്ങളെല്ലാം അർജന്റ് കൂടെയാ. അതെ, നമ്മൾ വിചാരിച്ചല്ല, ആളും എടുക്കണ. നേരത്തെ പറഞ്ഞില്ലാന്ന് പറയരുത്, വേണേ നീയും കുടിക്കൂ. തെന്നിപ്പോയി, ആരോടും പറയല്ലേ. താങ്ക് ഗോഡ്. ഒന്ന് വീണെങ്കിൽ എന്താ, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? അത് ശരി, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. ഞാൻ എന്റെ ലക്ഷ്യത്തിന് വളരെ അടുത്തെത്തി കഴിഞ്ഞു. ഏതെങ്കിലും ഐറ്റത്തിലുള്ള റെക്കോർഡാണ് പി ജി അഡ്മിഷനുള്ള മിനിമം യോഗ്യത. ഈ വർഷത്തെ ആനുവൽ മീറ്റിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 400 meters ഞാൻ അത് നേടിയെടുക്കും. വെരി ഗുഡ്. കഴിഞ്ഞ വർഷം തന്നെ നീ റെക്കോർഡിന് അടുത്തെത്തിയല്ലോ, ഈ വർഷം ഉറപ്പായിട്ട് നിനക്കാൻ കഴിയും. താങ്ക് യു പപ്പ. ഞാൻ ഈ പ്രാവശ്യം 400 meters മാത്രമേ പങ്കെടുക്കുന്നു. ഫുൾ കോൺസെൻട്രേഷൻ ആ ഒരു ഒറ്റ ഐറ്റത്തിന് കൊടുക്കാൻ പോകും. വെരി ഗുഡ്. അപ്പോ നമുക്കിറങ്ങാം. പപ്പായ്ക്ക് പോകുന്ന വഴിക്ക് ഒരാളെ കാണാൻ, ഒരു വെരിഫിക്കേഷൻ. ശരി. പപ്പായ് പോരാ, ഒരു 5 minutes. അല്ല, മോളും വരുന്നോ? ഇല്ല, പപ്പ പോയിട്ട് വാ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സാറിനെ കാണാൻ വരാനിരിക്കുന്നു. താൻ തന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് ഗവൺമെന്റിന് ഓർഡർ വന്നു, വെരിഫിക്കേഷൻ. അങ്ങനെ പറയത്തക്ക വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സാർ. അർജുൻ, ഗൗരി ഇവിടെ. എന്റെ പപ്പയാണ് ഇത്. നിങ്ങൾ പരിചയക്കാരാണോ? ഞങ്ങൾ ഒരേ കോളേജിലല്ലേ, സെയിം ഇയർ. ഓ, ഞാനതൊക്കെ മറന്നു. വരൂട്ടോ. ഏതായാലും ഒരു സർപ്രൈസ് ആയിപ്പോയി. അതെ, എനിക്ക്. അർജുൻ എങ്ങനെ എന്റെ പപ്പയെ അറിയാം? ഞങ്ങള് നേരത്തെ പരിചയക്കാരാ, സ്പോർട്സിലോട്ടുള്ള പരിചയ. എന്തൊക്കെ ഉണ്ടോ? സുഖം തന്നെയല്ലേ? സുഖം തന്നെ സാർ. എന്റെ അനിയന. താൻ അല്പം ക്ഷീണിച്ചോ? ഏയ്, സാറിന് തോന്നുന്നതാ. വരൂ. ഞാൻ പറയാറില്ലേ, ചേട്ടന്റെ കൂടെ പഠിക്കുന്ന ഒരു ഗൗരി ചേച്ചിയെ പറ്റി. ആ ഗൗരി ചേച്ചി. ആ ഗൗരി ചേച്ചിയാണ് ഈ ചേച്ചി, സാറിന്റെ മോളാ. ആഹാ, വാ വാ, എല്ലാരും അകത്തേക്ക് വാ. വാടാ വാ. അമ്മേ, സാർ അകത്തേക്ക് ഇരിക്കട്ടെ. അമ്മ ഒന്നിങ് വന്നേ. അമ്മേ, ഇത് ചന്ദ്രദാസ് സാറിന്റെ മോളാ, ഗൗരിയേച്ചി. എന്തായാലും നിങ്ങൾ ഒന്ന് ദിവസം കൊള്ളാം, ഇന്ന് ഇവന്റെ ബർത്ത്ഡേ. ഓഹോ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സാർ.
ചേച്ചി വന്നേ, ഞാനൊരു കാര്യം കാണിച്ചുതരാം. വാ ചേച്ചി. ചേച്ചി അത് കണ്ടോ? ചേച്ചി വന്നേ, വാ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, ഇന്നെന്റെ ബർത്ത്ഡേ അല്ലേ, ഊണും കഴിച്ചിട്ട് പോയാ മതി. അതൊക്കെ പിന്നീട് ഒരിക്കലാകാം. എനിക്ക് 11 മണിക്കും ഓഫീസിൽ എത്തണം. എന്നാ ഗൗരി ചേച്ചി ഇവിടെ നിക്കട്ടെ, സാറ് പോയിട്ട് വാ. മോൾ ഇവിടെ നിക്കട്ടെ അല്ലേ, ഇവരെല്ലാം നിർബന്ധിക്കുന്നതല്ലേ, മോൾ ഇവിടെ നിന്നോളൂ. പപ്പ വണ്ടി അയക്കാം. എന്താ സന്തോഷായില്ലേ? ഇതെല്ലാം അനില് കിട്ടിയതാണോ? ഏ അല്ല, പാതി ഏട്ടൻ്റെതാ. സ്കൂളിലും 3 ഡിഗ്രിക്കായിട്ട് കിട്ടിയതാ. സത്യത്തിൽ അർജുനെ കണ്ട ഇത്രയും പ്രശ്നമുള്ള ഒരാളാണെന്ന് പറയേയില്ല. എന്താ എന്റെ വേഷവും നടപ്പൊക്കെ കണ്ടിട്ടാണോ? ഈ കോലംകെട്ടലൊക്കെ അവന്റെ നിർബന്ധം കൊണ്ടാ, അവന്റെ സന്തോഷത്തിന് വേണ്ടിട്ടാ. അർജുൻ, അനിയന് എന്താ പറ്റിയത്? വിഷമമുണ്ട് എന്നാലും പറയാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങള് ഗൗരി മറ്റാരോടും പറയരുത്. ഇവിടെ വെച്ച് എന്നെ മറന്നേക്കണം. ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്നോട് സിമ്പതി കാണിച്ചാ ഞാൻ തളർന്നു പോവും. അതുകൊണ്ടാ ഞാൻ ആരോടും പറയില്ല. അർജുൻ എന്നെ വിശ്വസിക്കാം. ഗൗരി ഇപ്പൊ കാണുന്ന അനിയില്ലേ, ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്റെയും എന്റെ കുടുംബത്തിന്റെയും നാട്ടുകാരോടൊക്കെ പ്രതീക്ഷ അഭിമാനമായിരുന്നു അവൻ, കളിക്കളത്തിലെ മിന്നുന്ന താരം.